പ്രസിഡന്റ് പറഞ്ഞു, ഈ വിമാനം എങ്ങനെയൊക്കെ ആടി വലഞ്ഞോട്ടെ, എങ്ങനെയൊക്കെ നിയന്ത്രണം നഷ്ടപ്പെട്ടോട്ടെ, ഇതിന്റെ നിയന്ത്രണം ഇതിന്റെ പൈലറ്റ് തിരിച്ചു പിടിക്കും. ഇത് ആകാശത്തിൽ നിന്ന് കീഴ്മേൽ മറിഞ്ഞാൽ പോലും അതിനെ നേർരേഖയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ യാത്രക്കാരെ ഒരു ബോർഡിലും ഏൽക്കാതെ നമ്മൾ ഇറങ്ങേണ്ട എയർപോർട്ടിൽ കൊണ്ടുപോയി ഇറക്കാനുള്ള സകല ശേഷിയും കഴിവും ഒക്കെ ഉള്ള ആളാണ് ഈ വിമാനം പറത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പൈലറ്റ് എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ഇതിന്റെ പൈലറ്റ് എന്റെ ഉപ്പയാണ്, എന്റെ ഉപ്പയെ എനിക്ക് വിശ്വാസമാണ്. ഇതാണ് ഭദ്രത. ഈ ഒരു ഭദ്രത നിങ്ങളുടെ മക്കളുടെ മനസ്സിലുണ്ടാക്കി കൊടുക്ക്. ഒരു മക്കളും ഒരു ലഹരിക്ക് പോവില്ല. അതല്ലാതെ എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, എന്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല എന്ന് ഈ കുഞ്ഞുങ്ങൾ വിചാരിച്ചാലുണ്ടല്ലോ. ഒരു 14-15 വയസ്സുള്ള ഒരു മോള് വന്നിട്ട് ഉമ്മയുടെ ഒരു കാര്യം വരെ, ഉമ്മ പിന്നെ ഇന്ന് ഞാൻ സ്കൂളിൽ വരുമ്പോഴേ മറ്റേ അമ്മ അല്ലേ, വേണ്ട വേണ്ട അമ്മ ഞാൻ പറയണില്ല, ഇത് പറഞ്ഞാലേ എന്താ കുഴപ്പം പറഞ്ഞോ. അതുമ്മ സ്കൂളിൽ വരുമ്പോഴേ മറ്റേ അവിടുത്തെ ചെക്ക എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു കേട്ട അത് കേട്ടുകൊണ്ട് നിൽക്കുകയൊന്നും ഇല്ലേ, അന്റെ ഒറ്റ കുഴപ്പം കണ്ട വെറുതെ ഒരാളൊന്ന് പറയോ, ഇച്ച് മാത്രമാണ് എനിക്ക് ഇങ്ങനെ തട്ടിക്കേറിയ നീ മക്കള് പിന്നെ വന്ന് പറയോ, പറയൂല, സൗമ്യമായിട്ട് കേൾക്കണം. അതല്ലാതെ പറയാൻ വരുമ്പോഴേക്ക് അമ്മ ഒരു കാര്യം പറയാണ്ട് എന്തേ ഞാൻ പറഞ്ഞ എന്താ കാര്യം ഞാൻ പറഞ്ഞുട്ടാ എന്നല്ല പറയേണ്ടത്, എന്റെ മോൾക്ക് എന്താ പറയാനല്ലേ, ഒരു പറ കേൾക്കണം. കാരണം ഈ പ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കഴിയുമ്പോഴേക്ക് ഇവർക്ക് ഇപ്പൊക്കെ ലൈംഗിക പെൺകുട്ടികൾ പോകുന്നത് പ്രണയത്തിൽ കൂടെയാണ്, യാതൊരു സംശയമില്ല, പ്രണയമാണ്. വീണ്ടും വയസ്സ് പ്രായമുള്ള ആൺമക്കളെ, കൂടുതൽ ആൺമക്കളാണ്, ആൺമക്കളെ മടിയിൽ കിടത്തിയിട്ട് അമ്മമാര് ഉമ്മമാര് ദൈവത്തോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗങ്ങള് കാണിച്ചു കൊടുക്കണം. കാതും കഴുത്തും കവിളും നഷ്ടപ്പെട്ട മക്കളെ മടിയിൽ കിടത്തിയിട്ട് അമ്മമാര് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ പടച്ചവനെ എന്റെ മോന്റെ അസുഖം ഒന്ന് മാറ്റിത്താം, എന്റെ മോനൊന്ന് സുഖപ്പെടുത്തിത്താം എന്നല്ല പ്രാർത്ഥിക്കണേ. പലരും പ്രാർത്ഥിക്കുന്ന എന്താ അറിയോ, എന്റെ കുട്ടിയുടെ അസുഖം ഒന്ന് മാറ്റിത്താ ദൈവമേ പടച്ചവനെ എന്നല്ല, എന്റെ എന്റെ മോനെ കൊണ്ടുപോക്കോ, അവൻ മരിച്ചോട്ടെ, എന്തിനാ അവനിങ്ങനെ ഇട്ടിരിക്കണേ, അവനിങ്ങനെ പെടയണ്ട, അവനിങ്ങനെ പെടഞ്ഞുകൊണ്ട് വേദന സഹിച്ചുകൊണ്ട് എന്റെ കുട്ടി ജീവിക്കണ്ട, എന്റെ കുട്ടി ഇങ്ങനെ വേദന സഹിച്ചുകൊണ്ട് എനിക്ക് കാണാൻ വയ്യ, എന്റെ മോനെ കൊണ്ടുപോക്കോ, അവൻ മരിച്ചോട്ടെ എന്ന് ഒരു ഉമ്മ പ്രാർത്ഥിക്കണമെങ്കിൽ അവൻ എന്താണ് രംഗം എന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ മക്കൾക്ക് അറിയില്ല. പലരും നമ്മള് പല കോളേജിലും സ്കൂളിലൊക്കെ പോകുമ്പോ മക്കള് അല്ലെ, അവരെ കൂടെ ഇരിക്കുന്ന ഏറ്റവും അടുത്ത സഹപാഠി പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മക്കളോട് പറയാറുണ്ട്, മക്കളെ ഒരുപാട് ഒരുപാട് മധുര ചുംബനങ്ങൾ ഏറ്റുവാങ്ങേണ്ട കവിളുകളാണ് നിങ്ങളുടെ കവിളുകൾ. ഒരു ദിവസം എത്ര പ്രാവശ്യം കണ്ണാടിയിൽ പോയി നോക്കും ഞാൻ ചോദിക്കാറുണ്ട് മക്കളോട്, എത്ര പ്രാവശ്യം കണ്ണാടിയിൽ പോയി നോക്കും. ഒരുപാട് ഒരുപാട് മധുര ചുംബനങ്ങൾ ഏറ്റുവാങ്ങേണ്ട കവിളുകളാണ് നിങ്ങളുടെ അമ്മ തരുന്ന, നിങ്ങളുടെ ഉമ്മ തരുന്ന ആ ഒരു ചുംബനത്തെക്കാൾ വലിയൊരു ലഹരി ഈ ലോകത്തില്ല മക്കളെ. നിങ്ങൾ സ്വർഗം അന്വേഷിച്ച് എവിടെയും പോണ്ട, ഉമ്മയുടെ കാഴ്ചപ്പെട്ട് പോയി നോക്കിയാൽ മതി അവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ പറയാറുണ്ട്. പക്ഷെ മക്കൾക്ക് ആ പ്രായത്തിൽ അത് അറിയില്ല, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ അത്രയും ഭീകരമാണ് ലഹരി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉമ്മയും ഉപ്പയും ലഘുപ്പമാരെ നാട്ടിൽ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊക്കെ സ്നേഹത്തോടു കൂടി കഴിയുന്നത് കാണാനാണ് ഈ മക്കൾ ആഗ്രഹിക്കുന്നത്. എന്നും വീട്ടിനകത്ത് വഴക്കും എന്നും ഉമ്മയും ഉപ്പയും തമ്മിൽ വഴക്കാണ്, എന്നും കച്ചവടം. ഇത് കണ്ടിട്ടാണ് ഈ പ്രായത്തിലുള്ള മക്കൾ വളരുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അടിവരെ ഇട്ട് ഓർത്തോ ഈ മക്കളുടെ തലച്ചോറിനകത്ത് അത് വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. നിങ്ങൾ കാണുമ്പോ അത്ര ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ ഈ മക്കളുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി, അവര് അവർ കണ്ണ് തുറച്ചുകൊണ്ട് അങ്ങോട്ട് വിട്ട് നോക്കും. കാരണം അവരാഗ്രഹിക്കുന്നില്ല, അവരെ മനസ്സിൽ അത് വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. വളർന്ന് ഒരു 10-ലോ 11-ലോ എത്തുമ്പോഴേ ആ ഒരു അതുവരെ അനുഭവിച്ച ആ ഒരു തലച്ചോറിനുള്ളിൽ ആ ശേഖരിച്ചു വെച്ച ആ വിള്ളലുകൾ മുഴുവൻ ഇവരെ ഇതുപോലെയുള്ള ലഹരിയുടെ ലോകത്തേക്ക് പോവാൻ കാരണമാകുന്നു എന്ന് ഞാൻ പറയുന്നതല്ല, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ്. കുടുംബം സ്വസ്ഥമായിരിക്കണം. രണ്ടാമത് പറയുന്നു, കുടുംബം ഭദ്രമായിരിക്കണം. എന്താണ് ഭദ്രത? എന്റെ ഉപ്പയുടെ കൈകളിൽ, എന്റെ ഉമ്മയുടെ കൈകളിൽ, എന്റെ അച്ഛന്റെ കൈകളിൽ, എന്റെ അമ്മയുടെ കൈകളിൽ എന്റെ ജീവിതം സുരക്ഷിതമാണ്, ഭദ്രമാണ്. എനിക്ക് എന്തു വന്നാലും എന്റെ കൂടെ നിൽക്കാൻ എന്റെ ഉമ്മയും ഉപ്പയുണ്ട്. അത് വലിയ വിശ്വാസമാണ് കേട്ടോ. അല്ലാതെ ഒരു കുട്ടി അവരെ മനസ്സിൽ വിചാരിക്കുകയാണ്, എനിക്ക് എന്റെ സങ്കടം പറയാൻ ആരുമില്ല, എന്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല, എന്നെ നോക്കാൻ എനിക്കെന്തെങ്കിലും വന്നാൽ എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടായാൽ ആ കുഞ്ഞ് നമ്മളെ തയ്യുന്ന് പോകും. യാതൊരു സംശയം വേണ്ട. ഭദ്രത, എനിക്ക് എന്ത് വന്നാലും എന്റെ കൂടെ നിൽക്കാൻ എന്റെ ഉപ്പയുണ്ട്. ആ ഭദ്രത എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള